വൃന്ദാവനം ഭാഗം 4. നിലാവിൻ്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു വന്ന ആ മുഖം എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല. നിലാകുതിച്ചതുപോലുള്ള മുഖസൗന്ദര്യമായി ചെറുപുഞ്ചിരിയുടെ മാഷത എൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്ത് പറയണമെന്നറിയാതെ ഞാൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അമ്മയുടെ വിളി കേട്ട് ഞാൻ തെട്ടിതിരിഞ്ഞു നോക്കി. എന്തൊരു ഇരിപ്പടി പെണ്ണ്, നീ ഇത് ആരകിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിച്ച് അമ്മ മുന്നിൽ നിൽക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. അപ്പം ഇത്രയും നേരം ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. ഡി പെണ്ണെ, നിനക്കിത് എന്ത് പറ്റി? നീ ഇത് ആരെയാണ് നോക്കുന്നതെന്ന് അമ്മയുടെ ചോദ്യത്തിന് നാണത്തിൽ കലർന്ന് പുഞ്ചിരി മറുപടിയെ നൽകി ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ഷെടാ, ഇവൾക്കിത് എന്ത് പറ്റി എന്നും പറഞ്ഞ് അമ്മ അകത്തേക്ക് വന്നു. ഡി പെണ്ണെ, സന്ധ്യയ്ക്ക് ഇങ്ങനെ ഉമ്മർത്ത് കിനാവും കണ്ടിരിക്കുന്നത് അത്ര നല്ലതിനല്ല. ഗന്ധർവം കൂടുമെന്നൊക്കെയാണ് പഴമക്കാർ പറയാറുള്ളത്. എൻ്റെ ഉള്ളിൽ ഒരു ഗന്ധർവം കുടിയേറെ പ്രതിഷ്ഠ കഴിഞ്ഞെന്ന് പാവ അമ്മയുണ്ട് അറിയുന്നു എന്നോർത്തപ്പോൾ എൻ്റെ ചുണ്ടിലൊരു മന്ദഹാസം വിടർന്നു. പതിവ് ജോലികളൊക്കെ തീർത്ത് അമ്മക്കൊപ്പം ഭക്ഷണം കഴിച്ച് കിടക്കാൻ തയ്യാറെടുത്തു. എന്നും കൃഷ്ണവിഗ്രഹത്തിൽ നോക്കി വഴക്ക് കൂടി എനിക്ക് ഇന്നതിന് കഴിയുന്നില്ല. കണ്ണനോട് പരാതികളോ പരിഭവങ്ങളോ പറയാനായി ഒന്നും തന്നെ എൻ്റെ നാവിൽ തുമ്പി വരുന്നില്ല. ഒരു കുസൃതി ചിരിയോടെ ഓടക്കുഴൽ ചുണ്ടിൽ വെച്ച് നിൽക്കുന്ന കൃഷ്ണനെ ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. നിദ്രാദേവി എൻ്റെ അടുക്കിലേക്ക് വരാൻ മടിക്കുന്നത് പോലെ കണ്ണടക്കുമ്പോൾ എല്ലാ മാഷിൻ്റെ മുഖം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത് പോലെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു നോക്കി. തുറന്നു കിടന്നിരുന്ന ജനൽപ്പാളികൾക്കിടയിലൂടെ ചെമ്പകപ്പൂക്കളുടെ ഉന്മാദഗന്ധമുള്ള കാറ്റ് അകത്തേക്ക് കയറി എന്നെ തഴുകി കടന്നുപോയി. മുറിയാകെ ചെമ്പകപ്പൂക്കളുടെ മാസ്മരിക ഗന്ധം നിറഞ്ഞു. നിലാവിൻ്റെ സൗന്ദര്യത്തെ മതിമറന്ന് നിറയെ ചെമ്പകപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടാവും. നിലാവെളിച്ചം ജനൽപ്പാളികൾക്കിടയിലൂടെ ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. പാലപ്പൂക്കുന്ന പൗർണമി രാവുകളിൽ കന്യകമാരെ തേടിയിറങ്ങുന്ന ഗന്ധർവന്മാരെ പറ്റിയിട്ടുണ്ട് പണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ ചെമ്പകം പോയിട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഗന്ധർവം കുടിയേറിയിരിക്കുന്നു. നീലവജ്രക്കല്ല് പതിച്ച കിരീടം വെച്ച കഴുത്തിൽ സ്വർണവും മുത്തുകളും പതിപ്പിച്ച മാലകളണിഞ്ഞ രോമാവൃതമായ നെഞ്ചുവരിച്ച് വശ്യമായ പുഞ്ചിരിയും പ്രണയം നിറഞ്ഞു തുളുമിയ കണ്ണുകളുമായി വരുന്ന ഗന്ധർവനായ ഞാൻ മാഷിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. അറിയാതെ എൻ്റെ ഉള്ളിലൊരു നാണം കലർന്ന് പുഞ്ചിരി വിടർന്നു. അങ്ങനെ മാഷിനെക്കുറിച്ച് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് പതിയെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുലർച്ചെ കോഴ കൂവുന്നത് കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. പതിവിലും കവിഞ്ഞൊരു സന്തോഷത്തോടെയാണ് ഞാൻ എഴുന്നേറ്റത്. എത്രയും വേഗം പണികളൊക്കെ തീർത്ത് അമ്പലത്തിലേക്ക് പോകാനായി എൻ്റെ മനസ്സ് വെമ്പിൽ കൊണ്ടു. പതിവില്ലാതെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് ഞാൻ അമ്പലത്തിൽ പോകാൻ തയ്യാറാവുന്നത് കണ്ട് അമ്മക്ക് അത്ഭുതം തോന്നി. നിനക്കിത് എന്തെറ്റിടി വണ്ണെ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. നിനക്ക് ആകെ ഒരു മാറ്റമുള്ളതുപോലെ തോന്നുന്നു. എനിക്കൊരു മാറ്റവും അമ്മക്ക്, അമ്മക്ക് വെറുതെ തോന്നുന്നതാ എന്നും പറഞ്ഞ് ഞാൻ ഒരുങ്ങാൻ തുടങ്ങി. അലമാരയിൽ നിന്നും ഇളം റോസ് കളർ ധാവണി എടുത്ത് കൊടുത്തു. കണ്ണെഴുതി കറുത്ത കുഞ്ഞു ഒട്ടപ്പൊട്ടും തൊട്ടി നെറ്റിയിൽ ചുവന്ന കുറിയും ചാർത്തി കണ്ണാടി ഒന്നുകൂടെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കി. ഡി പെണ്ണെ, കുറെ നേരമായല്ലോ കണ്ണാടിൻ്റെ മുന്നിൽ കിടന്ന് ഡാൻസ് എടുക്കുന്നു, എന്താടി ഒരു ഇളക്കം? അത് പിന്നെ അമ്മേ, എനിക്ക് ഈയിടെ ഗ്ലാമർ അല്പം കൂടിയോന്നൊരു സംശയം, അതുകൊണ്ട് നോക്കിയതാണ്. ഓ പിന്നെ ഒന്ന് പോളി പെണ്ണെ, കണ്ടോ കണ്ടോ അമ്മക്ക് അസൂയാണ്. അസൂയോ എനിക്കോ? എൻ്റെ സൗന്ദര്യത്തിൻ്റെ പകുതിയെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോളി. ഇപ്പോഴും ഞാനൊന്ന് ഉടുത്തൊരുങ്ങിയാലുണ്ടല്ലോ, എല്ലാവരും എന്നെ നോക്കുള്ളൂ. ചിരിപ്പിക്കാതെ പോവാമേ, മുടിയും നരച്ച് പടുകിളവിയായി, എന്നിട്ട് ഇപ്പം മധുരപ്പതിനെയാണെന്നാ വിചാരം. മുടിയൽപ്പം നരച്ചെന്ന് വെച്ച് എനിക്കെന്താണ് ഒരു കുറവ്? ഒരു കുറവുമില്ലേ, അമ്മ സുന്ദരികുട്ടി തന്നെ ആട്ടോ. ഇനി സംസാരിച്ചെന്നല്ലേ, അമ്പലത്തിലെത്താൻ താമസിക്കും, ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വഴിയോരം നിൽക്കുന്ന പൂക്കളിൽ മെല്ലെ തഴുകി ഒരു മൂളിപ്പാട്ടും പാടി ഞാൻ നടക്കുന്നതിനിടയിലാണ് കുമാരേട്ടൻ്റെ മുന്നിൽ വന്നത്. ഇന്നെന്താ മോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, പിറന്നാളോ വല്ലതും ആണോ? ഹേ അല്ല, എന്തായാലും നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ടല്ലോ, അമ്പലത്തിലേക്കാണ്? അമ്പലത്തിലേക്കാണോ? അത് കേട്ട് ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിളർന്നു. അതേ മേരട്ട, സമയം പോയി, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു. പോകും വഴിയല്ല മാഷിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു മനസ്സിൽ. മാഷിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? വശ്യമായൊരു പുഞ്ചിരിയുടെ ഉസൃതി നിറഞ്ഞ മാഷിൻ്റെ നോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എൻ്റെ മനസ്സിനായെന്ന് വരില്ല. അങ്ങോട്ട് കയറി ഇഷ്ടമാണെന്ന് പറഞ്ഞ പിന്നെ എന്തുപറ്റി മാഷ് വിചാരിക്കും? അയ്യോ ബോറ് പരിപാടി, അതെന്തായാലും വേണ്ട എന്നും പറഞ്ഞ് നടന്ന് ഞാൻ പാടവരമ്പത്തെത്തി. കൊയ്ത്തുപാട്ടുകൾ ഈണത്തിൽ ആരൊക്കെ പാടുന്നുണ്ട്. അതിൻ്റെ തണത്തിൽ നെൽച്ചെടികൾ കാറ്റിൽ നൃത്തം വെക്കുന്നു. നെൽമണികൾ കൊത്തിത്തിന്നെത്തിയ കുഞ്ഞിക്കുരുവികൾ പാടത്തിന് ചുറ്റും പാറിപ്പറക്കുന്നുണ്ട്. നെൽക്കതിരുകളെ തഴുകി തലോടി പാടവരമ്പത്ത് കൂടി ഞാൻ ആൽത്തറയ്ക്ക് മുന്നിലെത്തി. ഞാൻ ചുറ്റുമൊന്ന് നോക്കി, മാഷിനവിടെ എങ്ങും കാണാനില്ല. ഇനിയിപ്പം അമ്പലത്തിനുള്ളിലായിരിക്കും എന്ന് കരുതി ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. മുന്നോട്ട് ഓരോ അടി നടക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ മാഷിനെ തിരികെയായിരുന്നു. കള്ളക്കണ്ണൻ്റെ മുന്നിൽ നിന്നപ്പോഴും പ്രത്യക്ഷ വഴിയിൽ എൻ്റെ കണ്ണുകൾ മാഷിനെ തിരഞ്ഞുകൊണ്ടിരുന്നു.
പക്ഷെ നിരാശയായിരുന്നു ഫലം. ചിലപ്പോൾ ഇപ്പം വരുമായിരിക്കും, എന്തായാലും കാത്തിരിക്കാമെന്ന ചിന്തയോടെ ഞാൻ അമ്പലക്കുളത്തിനരികിലേക്ക് പോയി. കണ്ണിന് കുളിരേകുന്ന അസുലഭ പ്രണയ മുഹൂർത്തം അവിടെ അരങ്ങേറുകയായിരുന്നു. കുളത്തിൽ നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. കൃഷ്ണന് ചുറ്റും നിന്ന് കാമുകിമാർ എന്നോണം സൂര്യന്റെ പ്രണയം കുതിച്ചവന്റെ ചുംബനം കുതിച്ചു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മെല്ലെ കൽപ്പടവുകൾ ഇറങ്ങി ഞാൻ താഴത്തെ കൽപ്പടവിൽ ചെന്നിരുന്നു. ചെറുമണിക്കല്ലുകളും പൊറുക്കിയെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് കാലും വെച്ചിരുന്നു. നേരം കടന്നുപോയി കൊണ്ടിരുന്നു. മാഷിനെ കാണുന്നേയില്ല. നിരാശയുടെ കറുപ്പ് നിലേക്ക് പടർന്നു. എൻ്റെ മുഖം എല്ലെ വാടി തുടങ്ങി. വെറുതെ ഇരുന്ന് സമയം കളയാന്നല്ലാതെ ഇനി മാഷ് വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പോയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. പോവും വഴിയെല്ലാം എൻ്റെ കണ്ണുകൾ പ്രതീക്ഷയുടെ മാഷിൻ്റെ മുഖം തിരിഞ്ഞെങ്കിലും മാഷിനെ എങ്ങും കണ്ടില്ല. ഉള്ളിലെ അല്പം സങ്കടത്തോടെ ഞാൻ തറവാട്ടിലെത്തി. എന്താ മോളെ, എന്ത് പറ്റി? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, നിന്റെ മുഖം കണ്ടാൽ അമ്മക്ക് മനസ്സിലാവും എന്തോ ഉണ്ടെന്ന്. ആരെങ്കിലും എൻ്റെ മോളെ കളിയാക്കിയോ? ഒന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അമ്മയോട് ദേഷ്യം പെട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. റൂമിൽ കയറി തലയിലിൽ മുഖം പോയെത്തി കട്ടിലിൽ കിടന്നു. വെറുതെ ഞാൻ ഒരുങ്ങിക്കെട്ടിപ്പോയി. എന്താവും മാഷിന്ന് വരാഞ്ഞത്? ഇനി ചിലപ്പം വല്ല തിരക്കുമായിരിക്കും എന്നും പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിച്ചു. ഷേ, ഞാൻ എന്തിനാ വെറുതെ അമ്മയോട് ദേഷ്യപ്പെട്ടത്? പോയി സോപ്പിയിട്ട് സോറി പറയാം. ഞാൻ നേരെ അമ്മയുടെ അടുത്തെത്തി. മീനാക്ഷിക്കുട്ടിയെ, എന്താ എന്നോട് ദേഷ്യമാണോ? ഓ, നിന്റെ ബാധ ഒഴിഞ്ഞു പോയോ? ബാധയോ? അതെ ബാധ. അതുപോലെ കളിത്തുള്ളിയാണല്ലോ നീ പോയത്. അത് പിന്നെ അപ്പം എൻ്റെ മൂടി ശരിയല്ലായിരുന്നു. എന്നിട്ട് ഇപ്പം ശരിയായോ? ശരി, എൻ്റെ മീനാക്ഷിക്കുട്ടിയെ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അമ്മയുടെ പേരിന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു. പിറ്റേന്ന് ഒരുപാട് പ്രതീക്ഷയുടെ എഴുന്നേറ്റ് ഞാൻ അമ്പലത്തിലെത്തി. പക്ഷെ ഇന്നും നിരാശപ്പെടാനായിരുന്നു എൻ്റെ വിധി. ദിവസങ്ങൾ കടന്നുപോയി. ആഴ്ച ഒന്നായി മാഷിനെക്കുറിച്ചൊരു വിവരമില്ല. വെറുതെ എൻ്റെ മനസ്സിൽ ഓരോ മോഹങ്ങൾ തന്നത് എന്തിനാ? എൻ്റെ കൃഷ്ണ, ഒരു കണക്കിന് മുളയിലെ എൻ്റെ ആഗ്രഹങ്ങൾ നുള്ളിക്കളഞ്ഞത് നന്നായി. എന്നെപ്പോലെ ഒരു പെണ്ണിനെ ആഗ്രഹിക്കാൻ പോയിട്ട് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും അവകാശമില്ലല്ലോ. എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞ് വീട്ടിൽ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും അമ്മ കാണാതെ ഞാൻ കരഞ്ഞു. ആദ്യമായി ഒരാളോട് ഇഷ്ടം തോന്നിയതാണ്. അത് ഇങ്ങനെയുമായി. പതിയെ പതിയെ ഓരോന്ന് പറഞ്ഞ് ഞാൻ മനസ്സിന് സമാധാനപ്പെടുത്തി. പതിവ് പോലെ തന്നെ ഞാൻ അമ്പലത്തിലെത്തി. കണ്ണനെ തൊഴുത് അമ്പലക്കുളത്തിൻ്റെ നെരിലെത്തി. ഇന്നും പതിവിലും കൂടുതൽ താമരകൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. കുളത്തിനക്കരയുള്ള പൂവാകക്കൊമ്പിൽ രണ്ട് കിളികൾ കൊക്കുരുമി എന്തൊക്കെയോ മുഴിയുന്നുണ്ട്. കാറ്റിന് എന്തൊക്കെയോ കാട്ടുപൂക്കളോട് വാസനയുണ്ട്. കാണാൻ രസമുള്ളൊരു കാഴ്ച തന്നെയാണത്. അതും കണ്ടുകൊണ്ട് കൽപ്പടവിൽ ഞാൻ ഇരുന്നു. പെട്ടെന്ന് ലക്ഷ്മി എന്നൊരു വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. മാഷായിരുന്നു അത്. എന്താ പറയുക, മാഷിനെ വീണ്ടും കണ്ടപ്പോൾ 1000 താമരപ്പൂക്കൾ ഒന്നിച്ച് വിരിയുന്നത് കൺമുന്നിൽ കാണുന്ന സന്തോഷമായിരുന്നു. മാഷി കൽപ്പടവുകൾ ഇറങ്ങി എൻ്റെ അടുത്ത് വന്നു നിന്നു. എന്തൊക്കെയോ പറയണമെന്ന് തോന്നിയെങ്കിലും വാക്കുകൾ പുറത്തോട്ട് വന്നില്ല. എന്താ ലക്ഷ്മി, എന്ത് ഇങ്ങനെ നോക്കുന്നത്? അതിനുള്ള മറുപടി ഞാൻ പറയാൻ തുടങ്ങിയതും ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ടൊരു പെൺകുട്ടി കൽപ്പടവുകൾ ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. പച്ച പട്ടുപവാടയും ബ്ലൗസും അണിഞ്ഞൊരു സുന്ദരി പെണ്ണ്. കാറ്റിലവളുടെ മുഴിയിഴകൾ പാറിപ്പറക്കുന്നു. അവൾ കാലിൽ അണിഞ്ഞിരിക്കുന്ന വെള്ളിപ്പാദസരത്തിൻ്റെ കിടക്കം അവിടാകെ മുഴുകി നിന്നു. ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടെ അവളെൻ്റെ മുന്നിൽ വന്നു നിന്നു. അവളെ കണ്ടതും എൻ്റെ നെഞ്ചിരിപ്പിൻ്റെ വേഗത കൂടി. മനസ്സിലൂടെ പല ഭ്രാന്തൻ ചിന്തകളും കടന്നുപോയി. എൻ്റെ കൃഷ്ണ, ഇനി ഇവളെങ്ങാനാണോ മാഷിൻ്റെ കാമുകി? തുടരും. ആയിരിക്കുമോ? അത് കാമുകിയായിരിക്കുമോ അതോ ബംഗളായിരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇറ്റ്സ് മിസ്സൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.